ഇവിടെ മോഡറേറ്റർ എസ് മാധവൻ നരേന്ദ്രമുളക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റുന്ന വിഷയമല്ല ഇത്, എങ്കിലും നമ്മുടെ സമയം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ചില പ്രസക്തമായ ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. മാധവൻ വളരെ ഭംഗിയായി വളരെ അതിൻ്റെയും വിഷയത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങളെല്ലാം തന്നെ മാധവൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോക നിലവാരത്തിൽ തന്നെയുള്ള ഹൃദയതൃത്വത്തിൻ്റെ അവസ്ഥ, ഇന്ത്യൻ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വിഷയങ്ങളൊക്കെ തന്നെ പോകും. ഈ പൊതുവിൽ മതങ്ങളും മതേതരത്വവും എന്ന ലോക നിലവാരത്തിൽ തന്നെയുള്ള വിഷയം എൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകാതെ നേരിട്ട് പ്രധാന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക ചരിത്രത്തിൽ മതേതരത്വത്തിൻ്റെ പരിണാമത്തെ സംബന്ധിക്കുന്ന വേറെ സങ്കീർണ വിഷയങ്ങളാണ്. എനിക്ക് നടക്കാതെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ശരിക്കും മതേതരത്വം എന്നുള്ള ഒരു ഇത് ഉയർന്നു വരുന്നത് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ദേശീയ രാഷ്ട്ര സങ്കല്പം ഉയർന്നു വരുമ്പോഴാണ്. ദേശീയ രാഷ്ട്രം എന്ന് പറയുന്നത് താരതമ്യേന ആധുനികമായ ഒരു സങ്കല്പമാണ്. അതിനു മുമ്പുള്ള രാജവാഴ്ചയുടേതായ സുദീർഘമായ കാലഘട്ടത്തിൽ ഒരു ദേശീയതയില്ല. ദേശീയത എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിനധിഷ്ഠിത, ദേശീയ രാഷ്ട്രം എന്ന് പറയുമ്പോൾ സ്ഥിരമായ അതിർത്തിയോടുകൂടിയ ഒരു സ്ഥിരമായ ഭരണകൂടം എന്നതാണ് ദേശീയ രാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂഡൽ കാലഘട്ടത്തിൽ, രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ ഓരോ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ വെട്ടിപ്പിടിക്കുന്ന പ്രദേശങ്ങൾ രാജ്യമാകുന്നു. അവിടുത്തെ ഒരു പൗരൻ, പൗരനല്ല ശരിക്കും പ്രജ മാത്രമാണ്. ഏത് ചക്രവർത്തിയുടെ പ്രജയാണോ ആ അങ്ങനത്തെ ഒരു പ്രജ എന്നുള്ള പദവി അല്ലാതെ അതിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പൗരത്വം എന്ന് പറയണമൊന്നുമില്ല ശരിക്കും ആ കാലഘട്ടം. ഇതിൽ നിന്ന് ഭിന്നമായി ഒരു സ്ഥിരമായ അത് വരുന്നത് വാട്സപ്പ് ചൂണ്ടിക്കാണിക്കുന്നു മുതലാളിത്തത്തിന്റെ വികാസത്തോടുകൂടിയാണ് അതുണ്ടായതെന്നാണ്. ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ അത് മാത്രമല്ല എന്റെ വിഷയം. എന്റെ അഭിപ്രായത്തിൽ ഈ ശരിക്കും മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നമ്മളിപ്പോ സമീപകാലത്ത് നമ്മുടെ സ്വത്വബോധത്തെ കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ച വന്നിട്ടുണ്ട്. അധികാരഘട്ടങ്ങൾ വലിയ ചർച്ച ചെയ്യാതിരുന്നതും തള്ളിക്കളഞ്ഞിരുന്നതും എല്ലാവരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്റെ അഭിപ്രായം. മനുഷ്യ സമൂഹത്തിന്റെ സാമൂഹ്യ രൂപവൽക്കരണങ്ങളിൽ സ്വത്വബോധം എന്നുള്ളത് ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ വളരെ സങ്കീർണമായ തലങ്ങളിൽ, സാംസ്കാരികവും സാമൂഹ്യവും വൈകാരികവും ആയ തലങ്ങളിൽ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് സ്വത്വബോധം എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വത്വബോധം ഗോത്രങ്ങളുടേതാണ്. ആയിരം രണ്ടായിരം പേരടങ്ങുന്ന ഒരു ഗോത്രത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു സ്വത്വബോധം ശക്തമായിരുന്നു. തങ്ങളെന്നുള്ള ബോധവും അവരെന്നുള്ള ബോധവും ആദ്യം ഉണ്ടാകുന്നത് അവിടെയാണ്. ഓരോ ഗോത്രത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മരത്തെയോ ഒരു മൃഗത്തെയോ ഒക്കെ തന്നെ അവരുടെ ആരാധ്യ ബിംബമാക്കി മാറ്റുമായിരുന്നു. അത് വളരെ ശക്തമായ ഒരു സ്വത്വബോധമായിരുന്നു. ആ സ്വത്വബോധം തകർക്കപ്പെടുന്നു പിന്നീട് രാജാവിന്റെ ഗോത്രത്തലവന്മാർ രാജാക്കന്മാരായി മാറുന്നതിന്റെ ഒക്കെ ആ ചരിത്രം കഴിഞ്ഞ് ഞാൻ പോകുന്നില്ല. പക്ഷെ രാജഭരണത്തോടുകൂടി വെട്ടിപ്പിടുത്തത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ചെയ്തിട്ടുണ്ട്. അത് വർഗ സമരം എന്ന് വാസൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വർഗ വിഭജനമൊക്കെ നടക്കുന്നെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ വെട്ടിപ്പിടുത്തത്തിന്റെ രാഷ്ട്രീയമാണ് നമുക്ക് പിന്നീടുള്ള ചരിത്രത്തിൽ മുഴുവൻ തന്നെ കാണാവുന്നത്. ഭരണാധികാരികൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ട് നോക്കും. അവിടെ ഒരു സ്ഥിരമായ ഒരു സ്വത്വബോധമോ സ്ഥിരമായ ഒരു ജനതയോ ഇല്ല എന്നുള്ളതാണ് സുദീർഘമായ 1500 വർഷക്കാലഘട്ടത്തിലെ ലോകചരിത്രം നോക്കിയാൽ. തിരിച്ചു ആധുനികം എന്ന് പറയാവുന്ന ഇപ്പോൾ നമ്മുടെ പഴയ റോമ സാമ്രാജ്യം എന്ന് പറയുന്ന യൂറോപ്പിലെ ക്രിസ്തുമതത്തിൽ ഏറെക്കുറെ അധിഷ്ഠിതം എന്ന് പറയാവുന്ന സമാന ഭാഷകളുള്ള ഒരു വലിയ സമൂഹമായിരുന്നു യൂറോപ്യൻ പാശ്ചാത്യ യൂറോപ്പ്. അത് മുഴുവൻ തകർന്നു പോയി ഭാഷാ രാജ്യങ്ങളായി മാറുന്നു. അവിടെ ഒരു പുതിയ സ്വത്വബോധം ഉയർത്തുകയാണ് ചെയ്യുന്നത്. രാജവാഴ്ച, ദൈവദത്തമായ രാജവാഴ്ച, രാജാധികാരം എന്നുള്ളത് തള്ളിക്കളയണം എന്നുള്ള നിലപാട് ഈ പറഞ്ഞ ജ്ഞാനോദയ കാലഘട്ടത്തിൽ, നവോത്ഥാന കാലഘട്ടത്തിൽ ഉയർന്നു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രജ എന്നുള്ള അവസ്ഥയിൽ നിന്ന് താനൊരു പൗരനാണ്, കൃത്യമായ ഐഡന്റിറ്റി ഉള്ളത് സ്വത്വബോധമുള്ള പൗരനാണ് എന്നുള്ള ചിന്തയിലേക്ക്. എന്റെ ഏറ്റവും നല്ല മാതൃക ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ അതാണ് ആ ജനത ഒരു രാജാവിന്റെ പ്രജ എന്നുള്ളത് വിട്ടിട്ട് തനിക്ക് തങ്ങൾ ഫ്രഞ്ചുകാരാണ്, ഫ്രഞ്ച് ദേശാഭിമാനമാണ്,
ഫ്രഞ്ച് ദേശീയ അസംബ്ലികൾ കൂടുന്നത് എന്നുള്ളത് ബാസിൽ കോട്ട തകർത്ത് ഫ്രഞ്ച് അസംബ്ലി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, ഒരു പുതിയ വികാരം, അതാണ് പുതിയ സ്വത്വബോധം. ഗോത്ര സ്വത്വബോധത്തിന് ശേഷം ഉണ്ടാകുന്ന പുതിയ സ്വത്വബോധം ഭാഷാധിഷ്ഠിത ദേശീയത. ആരെങ്കിലും സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടല്ല യൂറോപ്പിൽ ഇതെല്ലാം ഭാഷാധിഷ്ഠിതമായി മാറിയത്. കാരണം മതേതരവും ജനാധിപത്യപരമായ ഭരണമുള്ള ആവശ്യമാണ് എന്ന് വരുന്ന ഒരു ചിന്തയിൽ നിന്ന് അത്തരത്തിലൊരു സാമൂഹ്യ അടിസ്ഥാനം എന്ന രീതിയിലാണ് ഭാഷ രൂപം കൊള്ളുന്നത്. ഭാഷയുടെ അടിസ്ഥാനം മതേതരമാണ്, ജനാധിപത്യപരമാണ്. അങ്ങനെയുള്ള ഒരേ ഒരു സാമൂഹ്യ അടിസ്ഥാനമാണ് ഭാഷ. അങ്ങനെയാണ് യൂറോപ്പ് തന്നെ ബാൽക്കനൈസേഷൻ എന്ന രീതിയിൽ ഭാഷാരാഷ്ട്രങ്ങളായി മാറുന്നത്. ഇത് ചരിത്രത്തിലെ ഒരു പ്രക്രിയയാണ്. അവിടെ മതം പിന്തള്ളപ്പെട്ടു പോകുന്നു. അതുവരെ ചക്രവർത്തിമാരിൽ പോപ്പിന് ചക്രവർത്തിയുടെ പദവിയും രാജാക്കന്മാരും ബിഷപ്പുമാരൊക്കെ നാടുവാഴികളാകുകയും ചെയ്ത അധികാരവും മതവും തമ്മിൽ പൂർണ്ണമായും ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടത്തെ മാറ്റിയിട്ട് മതത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഭരണകൂടം എന്നുള്ള ആശയം. അങ്ങനെയൊരു മതേതരത്വ ചിന്താഗതി ഉയർന്നു വരുന്നത്. ഏത് മതത്തിലുള്ളവർക്കും അതിൽ പങ്കാളിയാകാം ഒരു രാഷ്ട്രത്തിൽ എന്ന അവസ്ഥ വരുമ്പോൾ. അങ്ങനത്തെ മതേതരത്വത്തിൻ്റെതായ വലിയ ചരിത്രം അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചരിത്രം എല്ലാവരുടെയും ഒരേപോലെ തന്നെ നടപ്പിലായിട്ടുണ്ടോയില്ല. യൂറോപ്യൻ രാജ്യങ്ങളത് ശക്തമായി നടക്കും. പക്ഷെ ലോക ചരിത്രത്തെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ കോളനികളാക്കപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് കൊളോണികളിൽ നിന്നുള്ള മോചനം നേടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ദേശീയ രാഷ്ട്രങ്ങളായി മാറുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും ഭാഷാധിഷ്ഠിതമായ കൊളോണിയല്ലാതോ. ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോൾ ഒരു വ്യത്യാസം നേരത്തെ മാധവം പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രഹദാരി. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ജനാധിപത്യവൽക്കരണ പ്രക്രിയ ഇവിടെ ആദ്യമായി പ്രകടിതമാകുന്നത് ഭക്തി പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിൽ നിലനിന്നിരുന്ന അങ്ങേക്കും ജനാധിപത്യ വിരുദ്ധമായ ഘടന ഫ്യൂഡൽ ഘടന മാത്രമായിരുന്നില്ല. രാജാധികാരം എന്നുള്ള ജന്മിമാരുടെയും നാടുവാഴികളുടെയും സ്വേച്ഛാധികാരം എന്നുള്ള ആ അധികാരത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മതാധിഷ്ഠിതമായ ജാതി വ്യവസ്ഥക്കെതിരായ ചോദ്യം ചെയ്യലായിരുന്നു ഏറ്റവും പ്രധാനം. ഭക്തി പോലും നിയന്ത്രിക്കപ്പെട്ടൊരു കാലഘട്ടം. സവർണന് മാത്രമേ വേദേതിഹാസങ്ങൾ വായിക്കാനും ഉരുടാൻ കേൾക്കാനും പാടുള്ളൂ, മറ്റവർ കേൾക്കാൻ പോലും പാടില്ല. ചെവി ഈയൊരു നാവ് മുറിക്കും എന്നുള്ള അവസ്ഥ, ഇതിനെതിരായ കലാപമാണ് ഭക്തി പുസ്തകം. ഭക്തിയുടെ കാര്യത്തിലെങ്കിലും ജനാധിപത്യ അവകാശം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അവിടെ തോന്നുന്നത്. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യം എന്നുള്ളത് സവർണ മേധാവിത്വത്തിനെതിരായ കലാപമല്ലാതെ സാധ്യമാകുമായിരുന്നില്ല എന്നതാണ് ഭക്തി പ്രസ്ഥാനത്തിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടത്. പടിഞ്ഞാറൻ നാടുകളിൽ ഈ ദേശീയ രാഷ്ട്രരൂപവൽക്കരണം നടക്കുമ്പോൾ ഭാഷകളുടെ വളർച്ചയുടെ വലിയ ചരിത്രമുണ്ട്. ലാറ്റിൻ ഭാഷയുടെ വലയിന്റെ ഭാഷയായ ലാറ്റിൻ ഭാഷയുടെ കുത്തകാധികാരത്തിനെതിരായി കലാപം ചെയ്തുകൊണ്ടാണ് ഈ ഭാഷകൾ മുഴുവൻ പൊതുവത്. ഫ്രഞ്ച് ജർമ്മൻ ഭാഷകളൊക്കെ പ്രാകൃത ഭാഷകളായിരുന്നു. ബാർബേറിയൻസ് അവരെ വിളിച്ചിരുന്നത്. റോമ സാമ്രാജ്യത്തിനെതിരെ കലാപം ചെയ്യുന്ന അപരിഷ്കൃതമായിരുന്നു ജർമ്മൻകാരും ഫ്രഞ്ചുകാരൊക്കെ തന്നെ. അപ്പൊ അവരുടെ ചെറിയ അവികസിത ഭാഷകൾ ഉയർന്നു വരുന്നത് ലാറ്റിൻ ഭാഷയ്ക്കെതിരായ കലാപത്തിലൂടെയാണ്. അതുതന്നെയാണ് ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം തോന്നുന്നത്. മതം പറഞ്ഞ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഇത്, അതായത് സംസ്കൃതത്തെ ചോദ്യം ചെയ്തു. സംസ്കൃതത്തിൽ മാത്രമേ വേദേതിഹാസങ്ങൾ പാടുള്ളൂ എന്നതിനുള്ള എതിരായ കലാപമാണ്. അതാണ് പ്രത്യസ്ഥാനമായി മാറുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഷകൾ ഉയർന്നിരുന്നത് അങ്ങനെയാണ്. ശരിക്കും ആ പ്രക്രിയ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏറെക്കുറെ യൂറോപ്യൻ ദേശരാഷ്ട്രരൂപവൽക്കരണത്തിന് സമാനമായ ഒരു അനവധി രാഷ്ട്രങ്ങളുടെ ഒരു സമുച്ചയമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം മാറുമായിരുന്നു എന്ന ഒരു വലിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഏതായാലും ഇത്തരം പശ്ചാത്തലത്തിൽ ഈ ബ്രിട്ടീഷുകാർ അതിനിടയിൽ വരുന്ന കൊളോണിയൽ മേധാവികൾ വരുന്നത് വഴി നമ്മുടെ 200 വർഷത്തെ ചരിത്രം ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും മുതലാളിത്തവൽക്കരണത്തിൽ പറ്റിയ സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രകാരങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ശശിധരൂരൊക്കെ പറയുന്ന കാര്യം വളരെ വൈകാരികമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന പക്ഷേ വസ്തു ചരിത്രകാരങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വരേണ്ട കാലഘട്ടത്തിൽ യൂറോപ്പ് മുഴുവനും കൂടി ലോകത്ത് നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരത്തെക്കാൾ കൂടുതലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന വ്യാപാരം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണം കടം കൊടുക്കാൻ കഴിവുള്ള കച്ചവട സമൂഹങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അവർ തകർത്ത് അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകില്ല. എന്നാൽ അതുവഴി നമുക്ക് നഷ്ടപ്പെട്ട 200 വർഷം ഇതിന് മറികടന്നുകൊണ്ടുള്ള പുതിയൊരു ചരിത്രം ഇവിടെ വരുന്നു. അതിന്റെ ഫലമായി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് 2 ധാരകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിലൂടെ
നമ്മൾ തുടങ്ങി വെക്കുകയും എന്നാൽ പിന്നീട് ഒരുമിച്ച് പോവുകയും ചെയ്ത ഇന്ത്യൻജനാണ്. കാരണം ഇന്ത്യയിലെ സവർണ മേധാവിത്വത്തിനെതിരായി കലാപം ചെയ്തുകൊണ്ട് അധികാരത്തിന്റെ കൂട്ടപത്രങ്ങളിൽ നിന്ന് അമർത്തി അകറ്റി നിർത്തപ്പെട്ടിരുന്ന വർദ്ധിത ജാതി വിഭാഗങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോഴേ ഇന്ത്യൻ ജനാധിപത്യ സാർത്ഥകമാകുന്നു എന്നൊരു വലിയ അർത്ഥത്തിലുണ്ട്. അത്തരം കലാപങ്ങൾ പിന്നീട് ഉയർന്നു വരുന്നു. ഇവിടുത്തെ ഭക്തി പ്രസ്ഥാനമായാലും അല്ല, കേരളത്തിലെ ചാന്നാർ കലാപം മുതൽക്ക് ശ്രീനാരായണ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നത് ആ ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായ ജനാധിപത്യവൽക്കരണമാണ്. അതാണ് ഒരു രാഷ്ട്രീയ രൂപമായി ഗുരുവിലത് സാമൂഹ്യ നവോത്ഥാനമായി മാറിയപ്പോൾ അംബേദ്കറിലൂടെ അത് രാഷ്ട്രീയ നവോത്ഥാനമായി മാറുകയായിരുന്നു. കാരണം ജാതി സമൂഹങ്ങൾ, ഇന്ത്യയിലെ ജാതി സമൂഹങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തമായ അധികാരം ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളത്. 1930 രാഹുൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് സ്വരാജ് പ്രഖ്യാപിക്കുമ്പോൾ അംബേദ്കർ ചോദിച്ചത് നിങ്ങൾ ആരുടെ സ്വരാജാണ് പ്രഖ്യാപിക്കുന്നതെന്ന്. അന്ന് സ്വരാജ് വരുന്നത് ബ്രാഹ്മണരുടെ സ്വരാജാകുമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നുകൊണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഏജന്റ് ആയിട്ട് ഉത്തരവിട്ടി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം, ഗാന്ധി ഉൾപ്പെടെ. അതിൽ മറ്റൊരു ചരിത്രമാണ്. എന്തായാലും ആ ധാരയാണ് സമീപകാലത്ത് യു പിയിലും ബീഹാറിലൊക്കെ തന്നെ അംബേദ്കറേറ്റ് ലോഷിയേറ്റ് പ്രസ്ഥാനങ്ങളിലൂടെയുള്ള ജനാധിപത്യവൽക്കരണ പ്രക്രിയ ഇന്ത്യയിൽ ഉയർന്നു വന്നത്. എന്റെ അഭിപ്രായത്തിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്തരം പ്രക്രിയ അനിവാര്യമാണ്. അതിന്റെ ദൂഷിപ്പും അതിന്റെ അപജയവും വേറൊരു കാര്യം. പക്ഷെ ആ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങൾ അധികാരത്തിന്റെ പങ്ക് പിടിച്ചു പറ്റുക എന്നുള്ള ഒരു പ്രക്രിയ അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ആ രാഷ്ട്രീയ പ്രക്രിയ ഇന്ത്യൻ സമൂഹത്തിൽ വേണ്ടത്ര മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് നമ്മള് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൂടെ ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനം ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പരിശോധിക്കേണ്ടത്. 1950 ബാബറി മസ്ജിദ് പ്രശ്നം ഉയർന്നു വന്നപ്പോ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് 857 സമരത്തെ കുറിച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടി ഒരാളുണ്ട്. ബാബറി മസ്ജിദ്, അയോധ്യ. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അയോധ്യ വലിയൊരു സമര കേന്ദ്രമായിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന് ഒരു മുസ്ലിം നേതാവിന്റെയും ഒരു ഹിന്ദു നേതാവിന്റെയും നേതൃത്വത്തിൽ വലിയ പൊരുതിയൊരു പ്രദേശമായ അയോധ്യ ഒരു വർഗീയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാര് വിജയം നേടിക്കഴിഞ്ഞപ്പോൾ അടിച്ചു ഒതുക്കിയപ്പോ ആ മുസ്ലിം നേതാവിനെയും ഹിന്ദു നേതാവിനെയും ഒരുമിച്ച് അയോധ്യയിലെ ഒരു മരത്തിൽ കെട്ടി തൂക്കി കൊല്ലുകയുണ്ടായി. ആ മരം മുഴുവൻ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായി മാറി. അങ്ങനെ മാറിയപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ കരുത്തിൽ ഉണ്ടപ്പോ ബ്രിട്ടീഷുകാർ ആ മരം മുറിച്ചു കഴിഞ്ഞു. അയോധ്യ പ്രശ്നത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാണേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായി വരുന്ന സമയത്ത് ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാം. 1984 കാലഘട്ടത്തിൽ തുടങ്ങുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ആകാത്ത സമയത്ത് അന്ന് ഞാൻ പഴയ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അന്ന് ഞങ്ങൾ സാർവദേശീയ തലത്തിൽ 10-30 മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കിയിരുന്നു. അന്ന് നേപ്പാളിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ നേപ്പാൾ ഭരണമൊക്കെ നടത്തിയ പ്രജണ്ഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ആദ്യ ഗ്രൂപ്പ് ഞങ്ങളെ സഹകരിച്ചുകൊണ്ട് ഈ ഇന്റർനാഷണൽ ബന്ധങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇന്ത്യയാണ്. കാരണം അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗൂർഖകളെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന നേപ്പാളി കാവൽക്കാരായി നിൽക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ കോൺഗ്രസ് നടക്കുന്നത് കേരളത്തിലാണ്, അല്ല ഇന്ത്യയിലാണ്. അന്ന് ഞങ്ങൾ ഒരു സഹോദര പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് മാത്രമുള്ള അവരെയൊക്കെ സഹിച്ചിട്ടുണ്ടെന്നിരുന്നു. അവരുടെ കോൺഗ്രസ്സിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ 12 ദിവസം നീണ്ടു നിന്നിരുന്ന അവരുടെ കോൺഗ്രസ് രഹസ്യമാണ്. കേരളം മുഴുവൻ നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്. എവിടെയാണ് ആ കോൺഗ്രസ് ആണെന്ന് അറിയാം. അയോധ്യയിലെ ഒരു രാമക്ഷേത്രത്തിലെ വോട്ടുകൂടി തമാശ തോന്നിയേക്കാം. അയോധ്യയിൽ അന്ന് ഞാൻ ആ പങ്കെടുപ്പിൽ പോകുന്ന സമയത്ത് അയോധ്യയിൽ അന്വേഷിച്ചപ്പോഴാണ് 4000 രാമക്ഷേത്രങ്ങളുണ്ട് അവിടെ, വലുതും ചെറുതുമായി. അപ്പൊ അതിന്റെ മുഴുവൻ കാവൽക്കാർ മുഴുവൻ ഈ ഗൂർഖകളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ് അവരൊക്കെ. അങ്ങനത്തെ വലിയ ഒരു രാമക്ഷേത്രം, പക്ഷെ വളരെ കുറച്ച് എല്ലാ രാമക്ഷേത്രത്തിലും പൂജാരിമാരുടെ പൂജ നടക്കുന്നത്. വലിയ ക്ഷേത്രം, അതിനോട് വലിയൊരു 5-10 ഏക്കറുള്ള ഒരു വലിയ ഗ്രൗണ്ടില് കൂട്ടുപുരകളും ഇതൊക്കെ ഇട്ട് വിപുലമായി കിടന്നിരുന്നു, ഒക്കെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്നു. അതൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലാണ്, ഗൂർഖകളുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയാണ് അവിടെ
മുന്നൂറ് നാനൂറ് പേര് പ്രതിനിധികൾ അടങ്ങുന്ന ഈ രഹസ്യ സമ്മേളനം ഒരു രാമക്ഷേത്രത്തിൽ ഊട്ടുപുരയിൽ 12 ദിവസം നടക്കുന്നു. ഞാനതിൽ 3 ദിവസം പങ്കെടുക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അയോധ്യ എന്തായാലും കൊണ്ടാണ് കഥ. എവിടെയാണ് രാമക്ഷേത്രം ആർക്കും അറിയില്ലാത്ത കൊണ്ടാണ് എല്ലാവരും രാമക്ഷേത്രം ഉണ്ടാക്കിയത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതാണ് അവസ്ഥ. അതിനെയാണ് വലിയൊരു വിഷയമാക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ നേരത്തെ മതം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടൊക്കെയാണ് അവരുടെ രാവിലെ ചൂണ്ടിക്കാണിച്ച വിഷയവും ഖിലാഫത്ത് ഉസ്താദ്. മഹാത്മാഗാന്ധിയുടെ പങ്ക്, മഹാത്മാഗാന്ധിയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഖിലാഫത്ത് ഉസ്താദ് മാത്രമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധി വന്ന് 1916 മുതൽക്ക് കോൺഗ്രസ് സജീവമായ കാലഘട്ടത്തിൽ തിലകന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടിസ്ഥാനപരമായ ഒരു തീവ്രവാദ ഹിന്ദു സ്വഭാവമുള്ള ഹിന്ദു തീവ്രവാദ സംഘടനയുടെ സ്വഭാവം കോൺഗ്രസ് ഉണ്ടായിരുന്നു തിലകന്റെ നേതൃത്വത്തിൽ. ഇതിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന മതസൗഹാർദ്ദ ദേശീയവാദം എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന്റെ സിദ്ധാന്തവൽക്കരിക്കുകയും ചെയ്തില്ലെങ്കിൽ അതാണ് ഹിന്ദു മുസ്ലിം സിഖ് സഹോദര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ശൈലിയിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാകാരങ്ങളിൽ ഈശ്വര അള്ളാദേവി എന്നാണ് പറയുന്നത്. അത്തരം പ്രാർത്ഥനാകാരങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് ഗാന്ധിയുടെ സവിശേഷമായ രീതിയായിരുന്നു. അത് മതസൗഹാർദ്ദമാണ്. മതേതരത്വം എന്നുള്ള വാക്ക് ഒരിക്കലും ഗാന്ധി ഉപയോഗിച്ചിട്ടില്ല. മതസൗഹാർദ്ദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോ മുസ്ലിം ലീഗിലേക്ക് പോയ നേതാക്കന്മാർ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടും ബാക്കിയുള്ള മുസ്ലിം നേതൃത്വത്തെയും മുസ്ലിം സമൂഹത്തെയും പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടുകൂടിയാണ് അത് ഗാന്ധി അത് ചെയ്യുന്നത്. അദ്ദേഹം വിജയിക്കുക ചെയ്യും. പ്രമുഖരായ അനവധി മുസ്ലിം നേതാക്കന്മാരെ കോൺഗ്രസിന്റെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. മാത്രമല്ല 1920 തിലകൻ മരിച്ചതിനു ശേഷം ഗാന്ധിജി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോ തിലകന്റെ വലങ്കയ്യും ഇടങ്കയ്യും ആയിരുന്ന ഡോക്ടർ ഹെഡ്ഗേവാറും ഡോക്ടർ ഗുഞ്ചയും തിലകന്റെ ആശയങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിൽ സമരം ചെയ്യുകയും 5 കൊല്ലം സമരം നടത്തി പരാജയപ്പെട്ടപ്പോ 1925 RSS രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചരിത്രം. അപ്പൊ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ ആ ചേരുവിന് വളരെ പ്രകടമാണ്. ഗാന്ധിജിയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഗാന്ധിജി അവിടെ കൊണ്ടുവന്നത് പാശ്ചാത്യ മോഡൽ മതേതരത്വമല്ല. അപ്പൊ നേരത്തെ നമ്മൾ നിർവചിക്കുകയും ഒക്കെ ചെയ്ത മതേതരത്വമല്ല. അപ്പൊ അവിടെ പാശ്ചാത്യ മോഡൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഭരണകൂടം മതങ്ങളോട് തുല്യ സമീപനം സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഗാന്ധിജി ചൂണ്ടിക്കാണിക്കുന്നത് ഗാന്ധിജി മതസൗഹാർദ്ദ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നിന്നുള്ള ഒരു രീതി കൊണ്ടുവന്നു. ഗാന്ധിജി അല്ല, നെഹ്റുവും കൂട്ടിനും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ വളർന്നു വന്ന പുതിയ തലമുറ എന്ന രീതിയിൽ പാശ്ചാത്യ മോഡൽ ജനാധിപത്യമാണ്. അതാണ് അംബേദ്കർ വലിയൊരു പരിധി വരെ അത് അംഗീകരിച്ചപ്പോൾ തന്നെ അദ്ദേഹം ജാതി പ്രശ്നം സജീവമായി കൊണ്ടുവരാൻ അങ്ങനെയാണ് സാമൂഹ്യ നീതിയുടെ വിഷയവും സാമൂഹ്യ സംവരണം പോലുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മറ്റൊരു രൂപം നൽകാൻ ശ്രമിച്ചത് അംബേദ്കർ. അംബേദ്കറുടെ പങ്ക് വേറെ രീതിയിലാണ് നിൽക്കുന്നത്. അംബേദ്കറും ഗാന്ധിയും തമ്മിൽ ജാതി വിഷയത്തിലുണ്ടായിരുന്ന വൈരുദ്ധ്യത്തിൽ അംബേദ്കറായിരുന്നു ശരിയെന്നുള്ള എന്റെ അഭിപ്രായം. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ ഗാന്ധിജി തന്നെയാണ് ശരിക്കും ഇന്നത്തെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അടിസ്ഥാനം. ഗാന്ധിജി വളർത്തിയെടുത്ത ആ മതസൗഹാർദ്ദ അന്തരീക്ഷം തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ല. കോൺഗ്രസിന്റെ പാരമ്പര്യം അതിലാണ് നിൽക്കുന്നത്. ഇതിനെ മറികടക്കാൻ മറ്റേ ഹിന്ദു തീവ്രവാദികൾക്ക് കഴിഞ്ഞില്ല എന്നതിന്റെ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും RSS സജീവമായി പങ്കെടുത്തില്ല സ്വാതന്ത്ര്യ സമരത്തിൽ എന്നുള്ളത് ശരിയാണ്. അപ്പൊ പോലും അവരുടെ ഒരു പ്രവർത്തനവും ഈ മുഖ്യധാരയിലേക്ക് വന്നില്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നും വന്നില്ല എന്നതിന്റെ പ്രധാന കാരണം ഗാന്ധിജിയുടെ ഈ സമീപനത്തിന്റെ കരുത്ത് തന്നെയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ മതേതരത്വത്തിന്റെ അടിസ്ഥാനം. പക്ഷെ ഗാന്ധിജിക്ക് ശേഷം ഈ സമീപനം സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വീഴ്ചകൾ പറ്റിയതാണ്. ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ രാമക്ഷേത്ര രാമവിഗ്രഹം അവിടെ വയ്ക്കുന്ന അതിനോടെടുത്ത സമീപനം മുതൽക്ക് രാമക്ഷേത്രം തുറന്നു കൊടുത്തില്. അതുപോലെ തന്നെ സിഖ് വിഷയത്തില് സുവർണക്ഷേത്ര ആക്രമണം നടത്താൻ ഗാന്ധിജി ഒരിക്കലും അനുവദിക്കായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടാനേ ആവുന്നൊക്കെ ആ കാരണം കൊണ്ടാണ്. ഹിന്ദു സമൂഹം അല്ല, സിഖ് സമൂഹത്തിന്റെ മതബോധത്തെയാണ് വ്രണപ്പെടുത്തിയത്. തീവ്രവാദത്തിനെതിരായ നടപടിയാണെന്നൊക്കെ പറയാം. പക്ഷെ ഗാന്ധിജി ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. കാരണം അതും ഒരു മതത്തിന്റെ ഹൃദയത്തിലേക്കാണ് സുവർണക്ഷേത്രാക്രമണം കടന്നു ചെയ്യുന്നത്. എനിക്ക് ആ കാലഘട്ടത്തിൽ പഞ്ചാബിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്നെനിക്ക് ആ വിചാരം നന്നായി അറിയാവുന്നതാണ്.
അതുകൊണ്ടാണ് ജാലിയൻ വാല ബാഗിൽ നിന്നാണ് ആ സുവർണക്ഷേത്രാക്രമണം നടക്കുന്നത്. ജാലിയൻ വാല ബാഗ് ഗ്രൗണ്ടാണ് സുവർണക്ഷേത്രാക്രമണം നടക്കുന്നത്. ജാലിയൻ വാല ബാഗ് കൂട്ടക്കുടയ്ക്ക് ഉത്തരവാദിയായ ജനറൽ ഡയറുടെ കുഴുകി കൊന്ന ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ധീരവിപ്ലവകാരിയെ കണക്കുന്ന സാക്ഷി, ആ ഉദ്ധം സിംഗിന് തുല്യനായിട്ടാണ് ഇന്ദിര ഗാന്ധിയെ കൊന്ന ബിയാന്ത് സിംഗിനെ പഞ്ചാബ് ജനത, പ്രത്യേകിച്ച് സിഖ് ജനത കാണാനിടയായത്. അത് നമ്മൾ അത്ര താരതമ്യം ചെയ്യണ്ടായി. അത്തരം അതിന്റെ ഫലമായി വടക്കേ ഇന്ത്യയിൽ ഉയർന്നു വന്ന സിഖ് വിരുദ്ധ ഹിന്ദു വികാരമാണ് അന്ന് രാജീവ് ഗാന്ധിക്ക് വൻഭൂരിപക്ഷം ബി ജെ പി ഒക്കെ തുടച്ചു നീക്കിക്കൊണ്ടുള്ള വലിയ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ പ്രധാനം. അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഗംഗാനദി ശുദ്ധീകരിക്കലും ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കുമ്പോഴുള്ള നടപടികളിലേക്ക് രാജീവ് ഗാന്ധി മുന്നേറ്റം നൽകുകയാണ് ബാബറി മസ്ജിദ് സജീവമായി ഉയർന്നു വരുന്നത്. അപ്പൊ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പാളിച്ചകളുടെ വലിയ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ഇപ്പോ തീർച്ചയായിട്ടും നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്ന വലിയ ഗുരുതരമായ വിഷയം തന്നെയാണ്. എനിക്കത് മാധവ് പറഞ്ഞതിനൊരു യോജിപ്പാണോ, അങ്ങനത്തെ ഒരു പുതിയ പുതിയൊരു രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അത് എത്രത്തോളം അത് വിജയിക്കും, അവർക്ക് ഇത് ഇനിയൊരു ഹിന്ദുത്വ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇനി ഭാവി എന്താണെന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമുള്ളത്, എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്, ഇപ്പോഴും ഇന്ത്യൻ സമൂഹത്തെ, ഇന്ത്യയിലത്തെ ഹിന്ദു സമൂഹത്തെ തന്നെ ഒരു ഏകീകൃത ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്നാണ്. അതിന് ചരിത്രപരമായാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഭാഷാധിഷ്ഠിത സമൂഹങ്ങൾ ഇപ്പോഴും വടക്കേ ഇന്ത്യയും കിഴക്കേ ഇന്ത്യയൊക്കെ ഭാഷാധിഷ്ഠിത സമൂഹങ്ങൾ എന്ന രീതിയിൽ ഉയർത്തു നിൽക്കുന്നത് ഇന്ത്യയുടെ ഈ സവിശേഷ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാത്രമല്ല മതത്തിനൊരിക്കലും ഒരു ദേശീയ ശക്തിയായി മാറാൻ കഴിയില്ല. ഇപ്പൊ മുസ്ലിം പാകിസ്ഥാനിലെ തന്നെ നല്ല ഉദാഹരണമാണ്. മതാധിഷ്ഠിത രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് ബംഗ്ലാദേശ് വേറിട്ട് പോകുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ബലൂചികളും സിന്ധികളും ഒക്കെ അവിടെ കലാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഷാ സമൂഹങ്ങൾ എന്ന രീതിയിലാണ്. മതത്തെ മറികടക്കുന്ന ഭാഷാ ദേശീയ ബോധത്തെ വിഷയമുണ്ട്. ഇന്ത്യയെ ഒന്നിപ്പിക്കുന്ന ഒരു ഇത് ഉയർന്നു വന്നത് ശരിക്കും ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ഇന്നത്തെ ഈ ഏകീകരണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഇന്ത്യൻ ദേശീയത എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഭാഷാധിഷ്ഠിതമായ ദേശീയർക്ക് മാത്രം നിലനിർത്താനാവൂ എന്നൊന്നും അഭിപ്രായമില്ല. അത്തരം പ്രക്രിയയിൽ കൂടെ ഇന്ത്യൻ ദേശീയത എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ദേശീയതയ്ക്ക് മറ്റേ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു അടിസ്ഥാനമില്ല എന്ന് പറയാൻ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു മതാധിഷ്ഠിത ദേശീയതയാക്കി മാറ്റാനുള്ള ചരിത്രപരമായ പ്രതിബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോ നരേന്ദ്രമോദിയെ പോലുള്ളൊരു വ്യക്തിപ്രഭാവം കൃത്രിമമായും അല്ലാതെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ നടന്നെന്ന് വരാം. പക്ഷെ അതുകൊണ്ട് ഇത് സമൂഹത്തെ മുഴുവനും കൂടി ഒരു ഹിന്ദുത്വാധിഷ്ഠിത സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വിജയിക്കാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാകാത്ത സംഭവവികാസങ്ങളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഇതുവരെയുള്ള പൊതുഗതി വരുന്നത്. അതുകൊണ്ട് ആലോചനാപരമായി ആസൂത്രണം ചെയ്യുന്ന ഒരു ഗൂഢാലോചനയും ചരിത്രത്തിൽ നിലനിന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്ര പ്രക്രിയ അങ്ങേറ്റം സങ്കീർണവും യാദർച്ഛ്യവും നിറഞ്ഞതൊക്കെയാണ്. ആ നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? പക്ഷെ ഇവിടെ യഥാർത്ഥ പ്രശ്നം കോൺഗ്രസിന്റെ ഒക്കെ പോലുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ മതേതരത്വം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആ വിഭാഗങ്ങളുടെ ഒരു പിന്നോട്ടടിയുണ്ട്. അവർക്ക് ഈ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മതേതര സങ്കല്പത്തെ ഉയർത്തി കൊണ്ടുവരാൻ, മതേതര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താനൊക്കെ കഴിയുന്ന ഒരു നേതൃത്വം ഇല്ലാതെ പോയത് ഇന്ത്യയുടെ മതേതരത്വ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഇതിന് മറികടന്നുകൊണ്ടുള്ള പുതിയ സാധ്യതകൾ ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രം ഇതുവരെ വികസിച്ചിട്ടുള്ളത്. മതേതരത്വം അതുകൊണ്ട് തകർച്ചയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് തോന്നാമെങ്കിൽ തന്നെയും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ത്യൻ സമൂഹം അതിൻ്റെതായ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു കൂടായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ